Kovimman hinnan Kolumbian putoamisesta maksoi puolustaja Andres Escobar, joka ottelussa... മനഃപൂർവ്വമല്ലാത്ത ഒരു പിഴവിന്റെ പേരിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു സാക്ഷാൽ ആൻഡ്രെസ് എസ്കോബാർ. എന്നാൽ ഒരു മോശം പ്രകടനത്തിന്റെ പേരിൽ ഒരു കളിക്കാരനെ തന്റെ ജീവിതകാലം മുഴുവൻ ക്രൂശിക്കുകയും വേട്ടയാടുകയും ചെയ്ത ഒരു ജനതയെപ്പറ്റി നിങ്ങൾക്കറിയാമോ? മോസിർ ബർബോസ എന്നായിരുന്നു ആ കളിക്കാരന്റെ പേര്. സത്യത്തിൽ ആരായിരുന്നു അദ്ദേഹം? എന്തുകൊണ്ടാണ് അയാളുടെ ജീവിതം ഇത്ര നരകതുല്യമായി മാറിയത്? This is one about Barbosa, who continues to be haunted, the legendary goalkeeper on that. 1950 ലോക കപ്പ് ഫൈനലിൽ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലും ഉറുഗ്വേയുമായിരുന്നു ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിലെ അതുവരെയുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറുഗ്വേയേക്കാൾ കിരീടം ചൂടാൻ ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന ടീമായിരുന്നു ബ്രസീൽ. കാരണം കളിച്ച 5 മത്സരങ്ങളിൽ 4 വിജയിച്ചുകൊണ്ട് പരാജയം അറിയാതെയായിരുന്നു കാനലപ്പട ഫൈനലിലേക്ക് മുന്നേറിയത്. അതും ഓരോ വിജയങ്ങളും തീർത്തും ആധികാരികമായിരുന്നു. മാത്രമല്ല ടൂർണമെന്റ് നടക്കുന്നത് ബ്രസീലിന്റെ മണ്ണിലായതുകൊണ്ട് തന്നെ കിരീടം നേടുന്നതിൽ ഏറ്റവും ഫേവറേറ്റ്സ് ആയി ആരാധകർ കണക്കാക്കിയിരുന്നതും ബ്രസീലിനെ തന്നെയായിരുന്നു. ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഐതിഹാസികമായ മാരക്കാന സ്റ്റേഡിയത്തിലായിരുന്നു ഫൈനൽ അരങ്ങേറിയത്. അന്നത്തെ ഡാറ്റ പ്രകാരം 199,854 പേരായിരുന്നു മാരക്കാനയിൽ ഫൈനൽ മത്സരം നേരിട്ട് വീക്ഷിക്കാനായി വന്നത്. അതിന്നും ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തകർക്കപ്പെടാത്ത ഒരു റെക്കോർഡായി നിലനിൽക്കുന്നു. അങ്ങനെ ജൂലൈ 16 ഫൈനൽ വന്നെത്തി. മത്സരം തുടങ്ങി 47 മിനിറ്റിൽ തന്നെ സ്ട്രൈക്കറായ ആൽബിനോ കർഡോസയിലൂടെ ബ്രസീലിയൻ പട നിർണായകമായ ലീഡ് കണ്ടെത്തി. തിങ്ങി നിറഞ്ഞ ഗാലറി തീർത്തും ആവേശഭരിതമായ നിമിഷം. ഈ ഒരു നിർണായകമായ ഗോളോടുകൂടി ബ്രസീൽ തീർച്ചയായും വിജയിക്കുമെന്ന് കരുതിയ ആരാധകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ബ്രസീലിയൻ നിര തീർത്തും കരുത്തരായിരുന്നു. എന്തിനേറെ പറയുന്നു, ഫിഫ പ്രസിഡന്റായ ജൂൾസ് റിമെറ്റ് വരെ ബ്രസീൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു. അദ്ദേഹം ബ്രസീൽ ചാമ്പ്യന്മാരായി എന്ന രീതിയിൽ പറയാനുള്ള ഒരു സ്പീച്ച് വരെ തയ്യാറാക്കുകയുണ്ടായി. മാത്രമല്ല പല പത്രങ്ങളും ബ്രസീൽ ചാമ്പ്യന്മാരായി എന്ന തരത്തിൽ തലക്കെട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ നിർണായകമായ മത്സരത്തിന്റെ വിധി 66 മിനിറ്റിൽ എന്നേക്കുമായി മാറിമറിഞ്ഞു. 66 മിനിറ്റിൽ മാരക്കാനയിലെ ബ്രസീലിയൻ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ജുവാൻ ആൽബർട്ടോ സ്ക്യാഫിനോയുടെ ഗോളിലൂടെ ഉറുഗ്വേ മത്സരത്തെ സമനിലയിലെത്തിച്ചു. എന്നാൽ ഈ ഒരു ഘട്ടത്തിലും ചാമ്പ്യന്മാരാകാൻ സാധ്യത ബ്രസീലിന് തന്നെയായിരുന്നു. കാരണം കിരീടം കൈവരിക്കാൻ അവർക്ക് ഒരു സമനില തന്നെ ധാരാളമായിരുന്നു. അന്നത്തെ ഫിഫയുടെ റൂൾ പ്രകാരം ഫൈനലും പോയിന്റ് അടിസ്ഥാനത്തിലായിരുന്നു നടന്നത്. അതുകൊണ്ട് തന്നെ ഉറുഗ്വേൻ താരങ്ങളെ കൊണ്ട് ഗോളടിപ്പിക്കാതിരുന്നാൽ തന്നെ ബ്രസീലിനെ അവരുടെ ആദ്യ ലോക കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ബ്രസീലിയൻ ആരാധകരുടെ കണക്കൂട്ടലുകൾ ഇക്കുറി 79 മിനിറ്റിൽ പിഴച്ചു. ഉറുഗ്വേയുടെ വിങ്ങറായ ആൽസിഡസ് ഗിഗ ബ്രസീലിയൻ ഗോൾകീപ്പറായ ബർബോസയെ മറികടന്നുകൊണ്ട് അനായാസം ഗോൾ കണ്ടെത്തി. ഇതോടുകൂടി മാരക്കാന തീർത്തും നിശബ്ദമായി. ബ്രസീലിനെ പിന്നീട് ഒരിക്കലും സമനില ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ മത്സരം അവസാനിക്കുമ്പോൾ തീർച്ചയായും ചാമ്പ്യന്മാരായത് ഉറുഗ്വേയായിരുന്നു. ഇതോടുകൂടി അവർ അവരുടെ ചരിത്രത്തിലെ 2-ാമത്തെ ലോക കിരീടം സ്വന്തമാക്കി. എന്നാൽ ഈ ഒരു സ്വപ്ന ഫൈനലിലെ തോൽവിക്ക് കാരണക്കാരനായി ബ്രസീലിയൻ ആരാധകർ കണക്കാക്കിയത് അവരുടെ ഗോൾ കീപ്പറായ സാക്ഷാൽ മോസിർ ബർബോസയെ ആയിരുന്നു. ബ്രസീൽ കൺസീഡ് ചെയ്ത 2 ഗോളുകളും അദ്ദേഹത്തിന്റെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൂലം സംഭവിച്ചതാണെന്ന് ബ്രസീലിയൻ ആരാധകർ കണക്കാക്കി. മത്സരം പരാജയപ്പെട്ടതിന്റെ നിരാശ അവർ ബർബോസയെ അധിക്ഷേപിച്ചും ചീത്ത വിളിച്ചും പ്രകടിപ്പിച്ചു. തീർച്ചയായും ഈ ഒരു മത്സരമാണ് പിൽക്കാലത്ത് മാരക്കാന ദുരന്തമെന്ന് അറിയപ്പെട്ടത്. ബാർബോസയോടുള്ള ദേഷ്യം പിന്നീട് ബ്രസീലിയൻ ആരാധകർക്കിടയിൽ ഒരു പകയായി മാറി. ഒരു ദിവസം ബ്രസീലിലെ ചന്തയിൽ വെച്ച് ഒരു സ്ത്രീ തന്റെ കുട്ടിയോട് ബാർബോസയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ അവനെ നോക്കൂ, അവനാണ് ബ്രസീലിയൻ ജനതയെ മുഴുവനായി കരയിപ്പിച്ചവൻ. ഇത്തരത്തിൽ ബാർബോസയോടുള്ള ദേഷ്യം അവർ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന സങ്കടകരമായ കാഴ്ച അദ്ദേഹത്തിനെ നിർഭാഗ്യവശാൽ നേരിട്ട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അദ്ദേഹം ഒരിക്കലും ഒരു മോശം ഗോൾ കീപ്പർ ആയിരുന്നില്ല. ലോകകപ്പിന് തൊട്ടു മുൻപുള്ള 1949 കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ചാമ്പ്യന്മാരായത് അദ്ദേഹത്തിന് മിടുക്കുണ്ടായിരുന്നു. മാത്രമല്ല ആ ലോകകപ്പ് ഫൈനലിലേക്ക് ബ്രസീൽ മുന്നേറിയതിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വരുത്തിയ ഒരു തെറ്റിന്റെ പേരിൽ ബ്രസീലിയൻ ജനത മറന്നു. പതിയെ നാഷണൽ ടീമിലും ബർബോസയ്ക്ക് തന്റെ സ്ഥാനം ലഭിക്കാതെയായി. തുടർന്ന് തന്റെ ഫുട്ബോൾ കരിയർ 1962 അദ്ദേഹത്തിന് അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ബ്രസീലിയൻ നാഷണൽ ടീമിന്റെ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്നതിലുള്ള വിലക്ക് വരെ ഫെഡറേഷൻ അദ്ദേഹത്തിനെതിരെ ഏർപ്പെടുത്തിയിരുന്നു. അതും ആളുകളുടെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ കണക്കാക്കിക്കൊണ്ട്. വർഷം 2000 അദ്ദേഹത്തിന്റെ മരണത്തിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു TV ഇന്റർവ്യൂവിൽ ഇപ്രകാരം പറയുകയുണ്ടായി.
ബ്രസീലിലെ ഏറ്റവും വലിയ ജയിൽ ശിക്ഷ 30 വർഷമാണെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തോളമായി ഞാൻ ഉത്തരവാദിയല്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ജീവിതത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് April 7 ഹൃദയാഘാതത്തെ തുടർന്ന് തന്റെ 79 വയസ്സിലാണ് ബാർബോസ മരണമടയുന്നത്. മറ്റൊരു സങ്കടകരമായ വസ്തുത, താൻ മരിക്കുന്നതിന്റെ തലേദിവസം വരെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരു TV ഷോ ഉണ്ടായിരുന്നു എന്നും ആ ഒരു TV ഷോ അദ്ദേഹം കണ്ടിരുന്നു എന്നും പറയപ്പെടുന്നു.